വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ ലഭിക്കാൻ ബെൽബട്ടണും ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. നടിയെ തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ച് അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്തിയ കേസിൽ സാക്ഷി വിസ്താരം തുടങ്ങുമ്പോൾ കോടതിയിൽ ഒരുക്കുന്നത് പഴുതടച്ച സുരക്ഷ. വിചാരണയുടെ വിശദാംശങ്ങൾ പുറത്തുപോകുന്നില്ലെന്ന് വരുത്തിയാണ് നടപടികൾ പുരോഗമിക്കുന്നത്. നടിയെ ആക്രമിച്ച് പ്രതികൾ പകർത്തിയ അപകീർത്തികരമായ ദൃശ്യങ്ങൾ വെള്ളിയാഴ്ച കോടതി പരിശോധിക്കും. തികച്ചും സുരക്ഷിതമെന്ന് ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി കോടതി മുറിയിലേക്ക് മൊബൈൽ ഫോണുകൾ അനുവദിക്കില്ല. ദേഹപരിശോധന നടത്തിയ ശേഷമാകും പ്രവേശനം. നടൻ ദിലീപ്, മുഖ്യപ്രതി പൾസർ സുനി എന്നിവരുൾപ്പെടെ എല്ലാ പ്രതികളും വ്യാഴാഴ്ച കോടതിയിൽ ഹാജരായിരുന്നു. ആക്രമിക്കപ്പെട്ട നടിയുടെ വിചാരണയാണ് വ്യാഴാഴ്ച നടന്നത്. ഇവരുടെ സ്വീകാര്യത കാത്തുസൂക്ഷിക്കുന്നതിനായി അടച്ചിട്ട മുറിയിലായിരുന്നു സാക്ഷി വിസ്താരം. കേസിലെ മുഖ്യ സാക്ഷി കൂടിയാണിവർ. പ്രോസിക്യൂഷൻ വാദങ്ങൾക്കൊപ്പമായിരുന്നു നടിയുടെ മൊഴി കൊടുക്കൽ. പൾസർ സുനിക്കെതിരെ അതിശക്തമായ നിലപാടാണ് നടിയെടുത്തത്. വിചാരണ തുടരും. 2017 ഫെബ്രുവരി 17 രാത്രിയാണ് കേസിനാസ്പദമായ സംഭവം. വനിതാ ഇൻസ്പെക്ടർ രാധാമണി പീഡനത്തിനിരയായ നടിയുടെ മൊഴി പിറ്റേന്ന് രേഖപ്പെടുത്തിയിരുന്നു. ഇത് കോടതി തെളിവായി സ്വീകരിച്ചു. രാവിലെ 11 സാക്ഷി വിസ്താരം ആരംഭിക്കുന്നതിന് ഒരു മണിക്കൂർ മുൻപ് ഒന്നാം സാക്ഷിയായ നടി കോടതി പരിസരത്തെത്തി. ഭർത്താവും ഒന്നിച്ച് കാറിലെത്തിയ നടി കോടതി അങ്കണത്തിലെ മറ്റൊരു മുറിയിൽ കാത്തിരുന്നു. 8 പ്രതിയായ നടൻ ദിലീപ് 10:55 എത്തിയത്. നടപടികൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് പുറമെ ഒന്നാം സാക്ഷിയുടെ ചിത്രം പ്രസിദ്ധീകരിക്കുന്നതിന് മാധ്യമങ്ങൾക്ക് വിലക്കുണ്ട്. നടിയുടെ വെളിപ്പെടുത്തലുകൾ കേട്ട് കോടതി നിശബ്ദമായി. താൻ ആക്രമിക്കപ്പെട്ടതും രക്ഷപ്പെടാൻ ശ്രമിച്ച വഴികളും കണ്ണീരോടെയാണ് ജഡ്ജി ഹണിയം വർഗീസ് മുൻപാകെ നടി വിവരിച്ചത്. പ്രോസിക്യൂട്ടറുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി 2017 ഫെബ്രുവരി 17 രാത്രിയുണ്ടായ തിക്താനുഭവങ്ങൾ ഓരോന്നായി നടി വിവരിച്ചു. വനിതാ ജഡ്ജി ഹണിയം വർഗീസ് ആണ് സാക്ഷി വിസ്താരം നടത്തിയത്. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ എം സുരേഷൻ ഹാജരായി. ആക്രമിക്കപ്പെട്ട നടിയുടെ വിചാരണയ്ക്ക് ശേഷം പ്രതിഭാഗത്തിന്റെ എതിർവിസ്താരം നടന്നു. മണികണ്ഠൻ, വിജേഷ്, സലീം, ചാർലി തോമസ്, വിഷ്ണു എന്നിവരാണ് വിചാരണ നേരിടുന്ന മറ്റു പ്രതികൾ. 6 മാസത്തിനകം വിചാരണ പൂർത്തിയാക്കണമെന്ന് സുപ്രീംകോടതി നിർദ്ദേശമുണ്ട്. ആദ്യഘട്ട വിസ്താരം 7 April വരെ തുടരും. 136 സാക്ഷികളെ വിസ്തരിക്കും. കുറ്റപത്രത്തിനൊപ്പം 359 പേരുടെ സാക്ഷിപട്ടിക സമർപ്പിച്ചിട്ടുണ്ട്. 161 രേഖകളും 250 തൊണ്ടിമുതലുകളുമുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നന്ദി.